ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല നാടൻ മുളകിട്ട മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല ചുവന്ന കളറുള്ള ഈ മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നല്ലപോലെ ചട്ടി ചൂടായതിനു ശേഷം ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇടാം. ഉലുവ പൊട്ടിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടെ ഇട്ട് കൊടുക്കാം. കടുകും നല്ലപോലെ പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 3 ചെറിയുള്ളി നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു 10 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും അതേപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി നീളത്തിലരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ മുളക് പൊടിയൊക്കെ നല്ലപോലെ മൂത്ത് വരണമെങ്കിൽ മാത്രമേ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന ഒരു കളറ് ഈ കറിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് കാശ്മീരി ചില്ലിയല്ല, അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 പീസ് കൊടമ്പുളി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വച്ചിട്ടുണ്ടായിരുന്നു. അതിലെ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്, കുറച്ച് കുറച്ചായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുളക് പൊടി നല്ലപോലെ മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മുളക് പൊടി വഴറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് നമുക്ക് ഇതിനായിട്ട് വേണ്ടി വരും മുളക് പൊടി പാകത്തിന് മൂത്ത് കിട്ടാൻ. ഇനി ഇതിലേക്കൊരു 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ കറി വയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇത് ചൂര മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് കൈ കൊണ്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ മീൻ ഇട്ടതിന് ശേഷം നമ്മൾ ഒരിക്കലും സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല, മീൻ പൊടിഞ്ഞു പോകും. ഇനി നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലൊരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.